ദേവ, കുമാരൻ ഏറെ നേരമായി ധ്യാനത്തിലാണ്. ദേവൻ അത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. കുമാരന്റെ അടക്കത്തിലുള്ള ധ്യാന ശബ്ദം നാം കേൾക്കുന്നുമുണ്ട്. വെളിച്ചപ്പാടിന്റെ ശക്തി സ്രോതസ് എന്തെന്നറിയാൻ കുമാരന് അങ്ങയുടെ സഹായം വേണ്ടിവരുമെന്ന് അങ്ങ് നമ്മോട് പറഞ്ഞത് ഓർക്കുന്നു. ശരിയാണ്, വെളിച്ചപ്പാടിന്റെ ശക്തി സ്രോതസ് വളരെ നിഗൂഢമാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ, ധർമ്മത്തിന്റെ തത്വം നിഗൂഢമാണ്. അതുപോലെ വെളിച്ചപ്പാടിന്റെ കൊടിയ അധർമ്മത്തിന്റെ ശക്തി സ്രോതസ്സും നിഗൂഢമാണ് ദേവി. കുമാരന് മുന്നിൽ ആ നിഗൂഢത മറനീക്കി പുറത്തു വരേണ്ട സമയമായിരിക്കുന്നു ദേവ. വെളിച്ചപ്പാടിന്റെ നിന്ദ്യമായ പ്രേരണ മൂലം അനന്തരാമൻ തമ്പുരാൻ അധർമ്മിയായി എന്നത് സത്യമാണ്. പക്ഷേ തമ്പുരാന്റെ പത്നിയും മകളും തികഞ്ഞ ധർമ്മികളാണ്, അങ്ങയുടെ കറയറ്റ ഭക്തരുമാണ്. തമ്പുരാൻ നിലം പതിച്ചതുമൂലം അവരനുഭവിക്കുന്ന തീവ്രമായ ദുഃഖം അതങ്ങ് കാണുന്നുണ്ടല്ലോ. അതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ വെളിച്ചപ്പാടും നിലം പതിച്ചിരിക്കണം. ദേവി പറഞ്ഞത് ന്യായമാണ്. വെളിച്ചപ്പാടിന്റെ ശക്തി സ്രോതസ് നാം ഉടനെ കുമാരനെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. എന്താ വിളിച്ചപ്പാടെ? വിഗ്രഹം എവിടെയുണ്ടെന്ന് മഷിനോട്ടത്തിൽ തെളിയുന്നില്ലല്ലോ ശങ്കുണ്ണി. കനത്ത മഞ്ഞുവന്ന് മറയ്ക്കുകയാണ്. അതെന്താ അങ്ങനെ? വിളിച്ചപ്പാടിന്റെ മഷിനോട്ടത്തെ മറയ്ക്കാൻ ആർക്കാ കെൽപ്പുള്ളത്? ഉഗ്രമൂർത്തിയേക്കാൾ പ്രബലനായ ശക്തി ഈ ദേശത്ത് കടന്നുകൂടിയിരിക്കുന്നു. എന്തൊക്കെയോ ദുർലക്ഷണങ്ങൾ, കടുത്ത ദുർലക്ഷണങ്ങൾ കാണുന്നുണ്ട് ശങ്കുണ്ണി. ഉഗ്രമൂർത്തിയുടെ ശക്തി ക്ഷയിക്കാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്.
ദേവി കാണുന്നില്ലേ? വിഗ്രഹം എവിടെയുണ്ടെന്ന് വെളിച്ചപ്പാടിന്റെ മഷിനോട്ടത്തിൽ തെളിയുന്നില്ല. വെളിച്ചപ്പാടിന്റെ വെറ്റിലയിൽ നാം സൃഷ്ടിക്കുന്ന ഹിമപടലങ്ങൾ ശക്തമായ മറയായി ഭവിക്കുന്നു. നാം കാണുന്നുണ്ട്, പക്ഷേ ഹിമപടലങ്ങൾ സൃഷ്ടിച്ച് വിഗ്രഹം മറച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. കുമാരൻ അറിയേണ്ടത് വെളിച്ചപ്പാടിന്റെ ശക്തിയുടെ ഉറവിടമല്ലേ? അത് കാട്ടിക്കൊടുത്താലും ദേവ. നാരായണ നാരായണ. നാരദരെന്തോ കാര്യമായ വിശേഷം അറിയിക്കാനുള്ള വരവാണല്ലോ. ഏറെ പിരിമുറുക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിശേഷമറിയിക്കാൻ തന്നെയാണ് നമ്മുടെ വരവ്. ദേവ, ദേവേന്ദ്രൻ ഒഴികെയുള്ള ദേവസമൂഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങയിലും മണികണ്ഠ കുമാരനിലുമാണെന്നറിയുക. വെളിച്ചപ്പാടിനെ പരാജയപ്പെടുത്താനുള്ള മാർഗം അങ്ങ് കുമാരന് കാട്ടിക്കൊടുക്കുമോ? വെളിച്ചപ്പാടിന്റെ പതനം കുമാരന്റെ കയ്യിൽ ഭദ്രമാണോ? ഏവരും മുള്ളിന്റെ മുനയിലാണ് ദേവ. ദേവേന്ദ്രൻ ഒഴികെയുള്ളവർക്കാണ് ഉത്കണ്ഠയെന്ന് നാരദർ പറഞ്ഞുവല്ലോ. ഇക്കാര്യത്തിൽ ദേവേന്ദ്രന്റെ നിലപാട് എന്താണ്? മഹിഷിയെ വധിക്കാൻ കാലവിളംബം വരുത്തുന്നതിൽ മണികണ്ഠകുമാരനോട് കടുത്ത ഈർഷ്യയിലാണല്ലോ ദേവേന്ദ്രൻ. മണികണ്ഠൻ ഒരു വിധത്തിലും വെളിച്ചപ്പാടിനെ തോൽപ്പിച്ച് വിജയശ്രീ ലാളിതനാകരുത് എന്ന പക്ഷക്കാരനാണ് ദേവേന്ദ്രൻ. നാരായണ നാരായണ. ഭഗവാനെ, നമുക്കൊരഭിപ്രായമുണ്ട്. പറഞ്ഞോളൂ. വെളിച്ചപ്പാടിനെ നശിപ്പിക്കുന്ന ദൗത്യം മണികണ്ഠകുമാരനെ ഏൽപ്പിക്കാതെ ഭഗവാൻ ഇപ്പോൾ തന്നെ നേരിട്ടങ്ങ് നിർവഹിച്ചുകൂടെ? അത്രയും കാലവിളംബം ഒഴിവാക്കാമല്ലോ. നാരദരെ, എല്ലാം അറിയുന്ന അങ്ങ് വിവരദോഷം എഴുന്നള്ളിക്കരുത്. ഒരുവൻ ചെയ്യാൻ വിധിക്കപ്പെട്ട കർമ്മം അയാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഗുണമുണ്ടാവില്ലെന്ന് മാത്രമല്ല ദോഷവുമുണ്ട്. പരധർമ്മവും ഭയാവഹ അറിയില്ലേ നാരദർക്ക്? കുമാരൻ ചെയ്യേണ്ട കർമ്മം കുമാരൻ തന്നെ നിർവഹിക്കണം. അതിനുള്ള മാർഗദർശനം നാം കുമാരന് നൽകിയിരിക്കും. മതി, അത് മതി. നാരായണ നാരായണ. മണികണ്ഠ, പ്രണാമ മാതൃദേവ. മാതൃദേവ, അങ്ങയുടെ ദർശനം എനിക്കേറെ ആശ്വാസപ്രദമായി. ഞാൻ ധന്യനായി മാതൃദേവ. മകനെ, പാഞ്ചജന്യപുരത്തിന്റെ ശുദ്ധീകരണാർത്ഥം നാമാണല്ലോ കുമാരനെ ഇങ്ങോട്ടയച്ചത്. ഇവിടുത്തെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ മൂലം കുമാരൻ വല്ലാതെ തളർന്നിരിക്കുന്നു. ഇല്ല മാതൃദേവ, അങ്ങ് ഏൽപ്പിക്കുന്ന ഓരോ ദൗത്യവും എന്നെ തളർത്തുകയല്ല, എന്റെ താരുണ്യശോഭ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി മകനെ, നിന്റെ കർമ്മകുശലതയിൽ നാം സംതൃപ്തനാണ്. കുമാരന് വെളിച്ചപ്പാടിന്റെ ശക്തി സ്രോതസ് എന്താണെന്ന് അറിയണം അല്ലേ? അതെ ഭഗവാനെ, എന്റെ ദൗത്യം പൂർത്തിയാക്കാൻ അത് അനിവാര്യമായിരിക്കുകയാണ്. വിഷമിക്കേണ്ട മകനെ, ഇവരെ ശ്രദ്ധിച്ചാലും.
ഇവരെ കുമാരന് നന്നായി അറിയാമല്ലോ. അറിയാം. വെളിച്ചപ്പാടും അയാളുടെ പരികർമ്മിയായ ശങ്കുണ്ണിയും. വെളിച്ചപ്പാടിന്റെ ശക്തി സ്രോതസ് അറിയാൻ ശങ്കുണ്ണി എന്ന ബാലകനെ ചോദ്യം ചെയ്താൽ മതി. ആ ബാലകൻ ധർമ്മ മനസ്സാണെന്നറിയുക. മംഗളം ഭവിക്കട്ടെ. ശങ്കുണ്ണി, അവനെ ചോദ്യം ചെയ്യണം. നന്ദി മാതൃദേവ, നന്ദി. ഇന്ന് സഞ്ചാരത്തിന് പോകുന്നില്ലേ കുമാര? ഇല്ല, ഇന്ന് സത്രത്തിലിരുന്ന് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളാണുള്ളത്. കുമാരൻ നന്നേ ക്ഷീണിതനാണ്. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഇല്ല വാവരെ, വെളിച്ചപ്പാടിന്റെ ശക്തിയുടെ ഉറവിടം കണ്ടെത്തുവാനുള്ള വഴി ഒരുവിധം തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് കുമാര, എന്ത് വഴിയാണ് തെളിഞ്ഞത്? അത് വഴിയേ പറയാം. ദേവാനന്ദൻ, വെളിച്ചപ്പാടിന്റെ പരികർമ്മയായി നടക്കുന്ന ഒരു ബാലനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ശങ്കുണ്ണി. ശങ്കുണ്ണി, അവനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ? വെളിച്ചപ്പാടിന്റെ പരികർമ്മി എന്ന് മാത്രമേ അറിയൂ. അവന്റെ മുഖത്തെപ്പോഴും വിഷാദഭാവമാണ്. അധികം സംസാരിക്കാറുമില്ല. വെളിച്ചപ്പാടിന്റെ പ്രവൃത്തികളൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ലെന്നാ തോന്നുന്നത്. വെളിച്ചപ്പാടിന്റെ ഉഗ്രമൂർത്തി സ്ഥാനം അടിച്ചു വരാൻ പോകുന്ന സമയമാണിപ്പോൾ. ശങ്കുണ്ണി മൂർത്തിസ്ഥാനത്തേക്ക് പോവുകയായിരിക്കും. എന്താ കുമാര? ദേവാനന്ദൻ ശങ്കുണ്ണിയെ ഇവിടെ കൊണ്ടുവരണം. ആ ബാലനെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ് കുമാര? അതും വഴിയേ പറയാം. വെളിച്ചപ്പാടിന്റെ പരികർമ്മിയാണ്. അവനെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇല്ല കുമാര. കുമാരൻ ഉള്ളപ്പോൾ ഭയക്കുന്നത് എന്തിന്? ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കും. എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? എന്താ നിങ്ങളുടെ ഭാവം? ശങ്കുണ്ണി, ഉപദ്രവിക്കാനല്ല നിന്നെ കൊണ്ടുവന്നത്. നിനക്ക് ഞങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ വിശ്വസിക്കാം. സത്യത്തിൽ നീ ആരാണ്? വെളിച്ചപ്പാടിന്റെ പരികർമ്മിയായ ശങ്കുണ്ണി. അത്രയേ ഉള്ളോ? സത്യത്തിൽ വെളിച്ചപ്പാട് നിനക്ക് ആരാണ്?
എന്റെ യജമാനൻ. അതിനപ്പുറം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലേ? എന്ത് ബന്ധം? വെറും യജമാനൻ മാത്രം. മുരുകേശൻ, ഇവനും വെളിച്ചപ്പാടും തമ്മിൽ യജമാനനും പരികർമ്മിയും തമ്മിലുള്ള ബന്ധമല്ല. ഇവനെ ശരിയായി ചോദ്യം ചെയ്തേ മതിയാകൂ. ശങ്കുണ്ണി, സത്യം പറഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങൾ ശത്രുക്കളായി മാറും. സത്യം പറഞ്ഞു, നീ വെളിച്ചപ്പാടിന്റെ ആരാ? ശങ്കുണ്ണി, ഇവരോട് സത്യം പറഞ്ഞതുകൊണ്ട് നിനക്കൊരു ആപത്തും സംഭവിക്കാൻ പോകുന്നില്ല, ഗുണമേ ഉണ്ടാവൂ. സത്യം പറയും. ഞാൻ വെളിച്ചപ്പാടിന്റെ മകനാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പോ എന്റെ അമ്മയെ കഴുത്ത് ഞെരിച്ച് തളർത്തിയിട്ടാണ് അച്ഛൻ പുറപ്പെട്ടു പോയത്. പക്ഷേ അമ്മ മരിച്ചില്ലായിരുന്നു. ചികിത്സ കൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് 15 വയസ്സുള്ളപ്പോ സ്വന്തം പിതാവാണെന്ന് അറിയിച്ചുകൊണ്ട് അമ്മയാണ് എന്നെ വെളിച്ചപ്പാടിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ ശങ്കരൻകുട്ടി എന്ന ഞാൻ ശങ്കുണ്ണിയായി വെളിച്ചപ്പാടിന്റെ പരികർമ്മിയായി കടന്നുകൂടി. നീ സ്വന്തം മകനാണെന്ന് വെളിച്ചപ്പാടിനെ അറിയാമോ? അറിയില്ല. അച്ഛന്റെ ദുഷ്ടതകളൊക്കെ അകറ്റി ഒരു നല്ല മനുഷ്യനായി മാറ്റിയെടുക്കാനാണ് അമ്മ എന്നെ അയച്ചിരിക്കുന്നത്. നിന്റെ മുഖത്ത് തായിയായി കണ്ടിരുന്ന ദുഃഖത്തിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. നീ വെറും പരികർമ്മിയല്ല, മറ്റെന്തോ ആണെന്നുള്ള രഹസ്യം നീലകണ്ഠന നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തത്. താങ്കളുടെ ക്രാന്ത ദർശനത്തിന് മുന്നിൽ ഞാൻ വീണ്ടും നമിച്ചു പോകുന്നു. ഒന്നും എന്റെ കഴിവല്ല, ദൈവാനുഗ്രഹം മാത്രം. ഇനി അറിയേണ്ടത് ഒരു പ്രധാന സംഗതിയാണ്. വെളിച്ചപ്പാടിന്റെ ശക്തിയുടെ ഉറവിടം അതെന്താണ് ശങ്കുണ്ണി? എന്താ, അത് ശങ്കുണ്ണിക്ക് അറിയില്ലെന്നുണ്ടോ? അറിയാം. പക്ഷേ എത്ര ദുഷ്ടനായാലും എന്റെ പിതാവിനെ ഞാൻ ചതിക്കില്ല. നിന്റെ അച്ഛന്റെ ദുഷ്ടത മാറ്റി ഒരു നല്ല മനുഷ്യനാക്കുക എന്നതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ആ രഹസ്യം നീ പറഞ്ഞിരിക്കണം. നിന്റെ പിതാവിനെ ശുദ്ധീകരിക്കുകയാണ് ഞങ്ങളുടെയും ലക്ഷ്യമെന്ന് നീ വിശ്വസിക്കുക. പറയൂ, എന്താണ് ഉഗ്രമൂർത്തി ശക്തിയുടെ ഉറവിടം? ആ വിഗ്രഹം ഈ ജന്മം വെളിച്ചപ്പാടിന് കിട്ടാൻ പോകുന്നില്ല. വേഷത്തിൽ വന്ന മോട്ടോ ആയിരുന്നോ നീ?